നല്ല മണമുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 9-ാമത്തെ ദിവസമാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാജിക്കൽ ഹെയർ ഓയിലാണ്. ഗ്രാമ്പു വെച്ചിട്ടുള്ള ഓയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കാച്ചാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി, മുടി താരനും ഇല്ലാതാക്കി, അതുപോലെ തന്നെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അതിനു മുന്നേ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ കണ്ടിട്ട് വരാം. അതിനായി നമുക്കൊരു കോട്ടൺ തുണിയാണ് വേണ്ടത്. ഒരു കോട്ടൺ തുണി നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയൊക്കെ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി 1-2 ടീസ്പൂൺ നമുക്ക് തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഉപയോഗിക്കുന്നതിലൂടെ സ്കാൽപ്പിനുണ്ടാവുന്ന ഇൻഫെക്ഷൻസും താരനൊക്കെ മാറി മുടി വളരാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകാണ്. കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗ്രാമ്പുവാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടിവെക്കാം. ഗ്രാമ്പു എല്ലാവർക്കും അറിയാം മുടി വളരാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്, ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇത് നമുക്ക് ഒരു നൂല് വെച്ച് കെട്ടിയെടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് ജാറ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പ്യുറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. ഇപ്പോൾ 1/2 കപ്പ് ഓയിലാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ 1 മാസമൊക്കെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ എടുത്താൽ മതി. കാരണം കൂടുതൽ നാളിത് ഇരിക്കുകയൊന്നുമില്ല, ഒരുപാട് നാളൊന്നും ഇരിക്കില്ല, 1 മാസമൊക്കെ വരെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഭാഗത്ത് കൊണ്ട് വയ്ക്കാം. എന്നിട്ട് 2 ദിവസം വരെ ഇങ്ങനെ ആ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഈ നമ്മുടെ ഹെയർ ഓയിൽ ഇത് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, ഗ്രാമ്പുവിൻ്റെയൊക്കെ നല്ല ഒരു മണമുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഒന്ന് വെയിൽ കൊളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല മസാജ് കൊടുക്കാം കേട്ടോ. എങ്കിലേ നമുക്ക് ഏത് ഓയിലാണെങ്കിലും നമ്മൾ നല്ല പോലെ മസാജ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഗുണം കിട്ടുകയുള്ളൂ. ഇനിയൊരു നല്ല പോലെ മസാജ് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് നമ്മൾ കെട്ടി വെച്ചതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാതെ തന്നെ കഴുകുന്നവർക്ക് കഴുകാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ട് ഓയിലിടണോ വേണ്ടതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇത് 1-20 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ നോർമൽ വാട്ടർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ താളിയോ ഷാമ്പുവോ കണ്ടീഷണറോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പം ശരിയായിട്ടുള്ള ഒരു ഗുണം കിട്ടണമെങ്കിൽ നമുക്കിതുപോലെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കുക, താളിയൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതൊരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അപ്പം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഉണ്ടാക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല, ആകെ 1-5 മിനിറ്റൊക്കെയേ വേണ്ടുള്ളൂ. അപ്പം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.